മനുഷ്യന്മാരുള്ളിടത്തോളം കാലം രോഗങ്ങളുണ്ടാകും, രോഗങ്ങളുള്ളിടത്തോളം കാലം ആശുപത്രി നഴ്സുമാരുണ്ടാകും. അതെ, ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് BSc നഴ്സിംഗ് എന്ന കോഴ്സിനെ പറ്റിയും അതിൻ്റെ സാധ്യതകളെ പറ്റിയിട്ടാണ്. BSc നഴ്സിംഗ് എന്ന കോഴ്സിനെ പറ്റി അറിയുന്ന ആൾക്കാരുണ്ടാവും, അറിയാത്ത ആൾക്കാരുണ്ടാവും. അറിയാത്ത ആൾക്കാർക്ക് വേണ്ടി ഞാൻ ജസ്റ്റ് സിമ്പിളാക്കി പറഞ്ഞുതരാം. നമുക്കൊരു പനി വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്കൊരു അസ്വസ്ഥത വന്നു കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം കയറി ചെല്ലുന്ന എവിടേക്കായിരിക്കും? ആശുപത്രിയിലേക്ക്. ഇല്ലേ, ആദ്യം ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ പോകുന്നത് ഭൂമിയിലെ തന്നെ മാലാകന്മാരെന്ന് വിശേഷിപ്പിക്കാം നഴ്സുമാരുടെ അടുത്തേക്കാണ്. പിന്നീട് ആ രോഗിയുടെ ആരോഗ്യ സംബന്ധമായിട്ട് എല്ലാ കാര്യങ്ങളും നോക്കി നടത്താം. ഇതാണ് ഇവരുടെ ജോലി. അതുമാത്രമല്ല, ഡോക്ടറിൻ്റെ കൂടെ നിന്ന് ചെയ്യേണ്ട ജോലിയാണ്. ഡോക്ടർമാർ പഠിക്കുന്ന പോലെ തന്നെ അനാട്ടമി, ഫിസിയോളജി, ഫാർമക്കോളജി, മൈക്രോബയോളജി എന്നീ സബ്ജക്ട്സും BSc സ്റ്റുഡൻസിന് പഠിക്കാനുണ്ട്. സത്യം പറയുകയാണെങ്കിൽ ഡോക്ടർമാരുടെ അസ്ത്രമൊന്നും പഠിക്കാനില്ലെങ്കിലും അത്യാവശ്യം നല്ല വണ്ണം പഠിക്കാനുണ്ട്. ഇനിയിപ്പോൾ എല്ലാവർക്കും ഒരു സംശയമാണ്, എല്ലാവർക്കും എടുത്ത് പഠിക്കാൻ പറ്റിയൊരു കോഴ്സാണോ BSc നഴ്സിംഗ്? അല്ല. കാരണം ഇതും ജോലി മാത്രമല്ല, ഇത് നമ്മൾ നമ്മുടെ സമൂഹത്തോട് ചെയ്യുന്നൊരു സേവനം കൂടിയാണ്. അതുകൊണ്ട് തന്നെ പഠിക്കുന്ന വിദ്യാർത്ഥിക്ക് നല്ല രീതിയിൽ ക്ഷമ, അല്ലെങ്കിൽ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനുള്ള ഹെൽപ്പ് മെൻറ്റാലിറ്റി കൂടി ഉണ്ടായിരിക്കും. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, നമ്മൾ കഴിഞ്ഞ വർഷങ്ങളൊക്കെ നേരിട്ട് ഏറ്റവും വലിയൊരു പ്രശ്നമാണ് കൊറോണ നിപ്പ വൈറസ്. അത് തൻ്റെ ജീവൻ വരെ പണയം വെച്ച് രാവും പകരവും ഇല്ലാണ്ട് കഷ്ടപ്പെട്ട ആൾക്കാരാണ് നഴ്സുമാർ. ഇപ്പം എനിക്ക് ഏകദേശം മനസ്സിലായല്ലോ എത്രമാത്രം റിസ്ക് ഫാക്ടറോട് കൂടി ചെയ്യേണ്ട ഒരു ജോലിയാണ് BSc നഴ്സിംഗ്. ഇനി കോഴ്സ് സമ്പന്നമായി കാര്യങ്ങളിലേക്ക് കടക്കാം. ഇത് ഏകദേശം 4 ഇയർ + 1 ഇയർ ഇന്റേൺഷിപ്പോട് കൂടി വരുന്നൊരു പ്രോഗ്രാമാണ്. എലിജിബിലിറ്റി ക്രൈറ്റീരിയ നോക്കുകയാണെങ്കിൽ, പ്ലസ് ടുവിൽ ബയോ സയൻസ് 50% എഫോ മാർക്ക് ഉണ്ടായിരുന്നു മതി. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ BSc നഴ്സിംഗിന് ശേഷം 2 വർഷത്തെ MSc കൂടി വേണമെങ്കിൽ ചെയ്യാം. BSc നഴ്സിംഗ് പഠിച്ച് നമുക്ക് എവിടേക്കാണ് ജോലി ലഭിക്കാമെന്നുള്ള കാര്യം അടുത്ത് പറയാൻ വേണ്ടി പോകും. സൂപ്പർ സ്പെഷ്യാലിറ്റി, മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ, അതുപോലെ മെഡിക്കൽ കോളേജുകൾ, ക്ലിനിക്കുകൾ ഇന്ത്യയിലാണെന്നുണ്ടെങ്കിലും വിദേശത്താണെന്നുണ്ടെങ്കിലും ഹൈ സാലറിയോട് കൂടി പാർട്ട് ടൈമായിട്ട് ഫുൾ ടൈമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ജോലിയും കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ഇതുവരെ നമ്മൾ കോഴ്സിനെ പറ്റും, അതിൻ്റെ സാധ്യതകളെ പറ്റിയിട്ടാണ് പറഞ്ഞത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത്, നമ്മളൊരു കോഴ്സ് സെലക്ട് ചെയ്യുന്ന പോലെ തന്നെ അപ്പോൾ അത്രയും പ്രാധാന്യം ഉണ്ട് ഒരു കോളേജ് സെലക്ട് ചെയ്യുമ്പോൾ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, അംഗീകാരമില്ലാത്തൊരു കോളേജിൽ പഠിച്ചു കഴിഞ്ഞാൽ ജോലി ലഭിക്കാൻ വളരെ പാടാണ്. അതുകൊണ്ട് തന്നെ പഠിക്കുന്ന വിദ്യാർത്ഥി കോഴ്സ് എടുക്കുമ്പോൾ അതേ പ്രാധാന്യം തന്നെ ഒരു കോളേജ് എടുക്കുമ്പോൾ കാണിക്കണം. ഇനി എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു കോളേജ് സെലക്ട് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഒന്നാമത്തെ കാര്യം, ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിൻ്റെ അണ്ടറിൽ വരുന്ന പ്രോഗ്രാമാണോ നിങ്ങളുടെ കോളേജിൽ ഇങ്ങനത്തെ തരുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പുവരുത്തുക. രണ്ടാമത്തെ കാര്യം, ഫാക്കൽറ്റിയുടെ യോഗ്യത, നിങ്ങൾ പഠിപ്പിക്കുന്ന അധ്യാപകരുടെ യോഗ്യത എന്തെന്ന് നിങ്ങൾക്ക് മനസ്സിലായിരിക്കാം. അതുപോലെ തന്നെ പഠിക്കുന്ന കോളേജിൽ നിങ്ങൾക്ക് ക്ലിനിക്കൽ ഫെസിലിറ്റീസോ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ഫെസിലിറ്റീസോ നിങ്ങളുടെ കോളേജ് നിങ്ങൾക്ക് തരുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. കാരണം എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ അത്യാവശ്യം പ്രാക്ടിക്കൽ ട്രെയിനിങ് നല്ല രീതിയിൽ വേണ്ട കോഴ്സാണ് BSc വെച്ച്. മറ്റ് കോഴ്സുകളെ പോലെയല്ല. ഇത്രയും കാര്യങ്ങളാണ് നഴ്സിംഗ് പഠിക്കാൻ പോകുന്ന ഒരു വിദ്യാർത്ഥി കോളേജ് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനി അടുത്തായിട്ട് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്, കേരളത്തിൽ BSc നഴ്സിംഗിന് സീറ്റ് എങ്ങനെ ലഭിക്കാമെന്നുള്ളതാണ്. കേരളത്തിൽ ഏകദേശം 9 സർക്കാർ നഴ്സിംഗ് കോളേജസാണുള്ളത്. തിരുവനന്തപുരം, ആലപ്പുഴ, കണ്ണൂര്, കോട്ടയം, തൃശ്ശൂർ, എറണാകുളം, മഞ്ചേരി, കോഴിക്കോട്. അതിൽ ഏകദേശം 1 വർഷത്തിന് അടയ്ക്കേണ്ട തുക പറയുന്നത് 23,000 രൂപയുടെ അടുത്താണ് അടയ്ക്കേണ്ടത്. അതുമാത്രമല്ല, ഏകദേശം 112 സ്വകാര്യ നഴ്സിംഗ് കോളേജാണ് കേരളത്തിലുള്ളത്. അതിൽ 12 എണ്ണം ഗവൺമെൻറ്റിനാണ്. ആ ഗവൺമെൻറ് കോളേജിലേക്കുള്ള സീറ്റും മറ്റ് കോളേജിലേക്കുള്ള മെറിറ്റ് സീറ്റും LDC പുറത്തിറക്കുന്ന റാങ്ക് ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നഴ്സിംഗ് പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന കാര്യം. ഇനി കോഴ്സ് സംബന്ധമായ കാര്യങ്ങളോ അല്ലെങ്കിൽ കോളേജ് സംബന്ധമായ കാര്യങ്ങളോ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാനുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, അല്ലാന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് എന്ത് ചെയ്യുക, കോൺടാക്ട് ചെയ്യുക.